നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടർ സ്ലോ ആവുക അല്ലെങ്കിൽ ഹാങ് ആവുക എന്നുള്ളത്. ഇതിനെ എങ്ങനെ മറ്റൊരു സോഫ്റ്റ്വെയറിന്റെ സഹായം ഇല്ലാതെ നേരിടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മൈ നെയിം ഈസ് അനസ് എപി. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ആദ്യത്തേത് പവർ ഓപ്ഷൻ ആണ്. ആദ്യം സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക, ശേഷം പവർ ഓപ്ഷൻസ് എടുക്കുക. അതിൽ മെയിൻ ആയിട്ട് മൂന്ന് ഓപ്ഷൻ ആണ് കാണുക: ബാലൻസ്ഡ്, പവർ സേവർ, അതുപോലെ ഹൈ പെർഫോമൻസ്. പവർ സേവർ മെയിൻ ആയിട്ടും ലാപ്ടോപ്പുകളിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് പെർഫോമൻസ് കൂടുതൽ വേണ്ടപ്പോഴാണ് ഹൈ പെർഫോമൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ലാപ്ടോപ്പുകളാണെങ്കിൽ ഇത് ബാറ്ററി കൺസംപ്ഷൻ വളരെ കൂടുതലായിരിക്കും. രണ്ടാമതായി, ഡിസേബിൾ അൺവാണ്ടഡ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസുകളെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ആദ്യം നിങ്ങൾ ടാസ്ക് മാനേജർ എടുക്കുക. അതിന് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടപ്പ് ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ വേണ്ടാത്തത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണോ അതെല്ലാം സെലക്ട് ചെയ്ത് ഡിസേബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സൂക്ഷിക്കുക, ഇവിടെ കമ്പ്യൂട്ടറിന് വേണ്ടുന്നതായ ആൻറ്റിവൈറസ്, അതുപോലെ ഓഡിയോ ഡ്രൈവേഴ്സ് ഇതെല്ലാം കിടപ്പുണ്ടായിരിക്കും. അതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ഡിസേബിൾ ചെയ്യരുത്. അത് കമ്പ്യൂട്ടറിൻ്റെ സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങിനെ ബാധിക്കുന്നതാണ്. മൂന്നാമത്തേത് ഡീഫ്രാഗ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ്. ഇതിനായി നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡീഫ്രാഗ്മെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഓരോ ഡ്രൈവ്സിനെയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സി ഡ്രൈവ് ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഒപ്റ്റിമൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഡീഫ്രാഗ്മെന്റ് ഒരു ടൈംലി പ്രോസസ് ആണ്, പക്ഷേ ഇത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫയലുകളോ ഫോൾഡേഴ്സോ ഒന്നും നഷ്ടപ്പെടുന്നതല്ല. നാലാമത്തെ ഓപ്ഷൻ, ഡിലീറ്റ് അൺനെസസറി ടെമ്പററി ഫയൽസ്. ഇതിനായി ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ബട്ടണിൽ റൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. അവിടെ പെർസെൻറ്റേജ് TEMP പെർസെൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അമർത്തുക. അവിടെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരുപാട് ജങ്ക് ഫയൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം സെലക്ട് ഓൾ കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക. ശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ റീസൈക്കിൾ ബിന്നും എംപ്റ്റി ചെയ്യുക. അഞ്ചാമത്തെ ഓപ്ഷൻ, ക്ലീൻ അപ്പ് മെമ്മറി. ഇതിനായി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും പ്രോപ്പർട്ടീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിന്നും ഡിസ്ക് ക്ലീനപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് പ്രോംപ്റ്റ് മെസ്സേജ് കാണിക്കും, അവിടെ ഡിലീറ്റ് ഫയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. See you later.